സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് പരിശുദ്ധ കന്യകയുടെ രാജ്ഞിത്വ തിരുനാളാണ്, ക്വീൻഷിപ്പ് ഓഫ് മേരി. പരിശുദ്ധ മറിയത്തിന്റെ സ്വർഗാരോപണത്തിന്റെ സ്വാഭാവിക തുടർച്ചയായി നാം ഇതിനെ മനസ്സിലാക്കണം. കാരണം അവൾ നാഥനെ ഏറ്റവും മികവോടെ മുൻപന്തിയിൽ പിൻചെന്നവളാണ്. തന്നെ അനുഗമിക്കുന്നവർക്കെല്ലാം നാഥൻ ഇങ്ങനെ രാജകീയ അലങ്കാരങ്ങൾ സ്വർഗരാജ്യത്തിൽ വാഗ്ദാനം ചെയ്തിട്ടുള്ളതുമാണല്ലോ. മത്തായി 19:28. മറിയം ആ അർത്ഥത്തിൽ വിശ്വാസ സമൂഹത്തിന്റെ നായികയാണ്, ലീഡർ. ഇന്നലെ നാം ഹെബ്രായർ 12 ശ്രദ്ധിച്ചതുപോലെ ദൈവത്തിലേക്കുള്ള വഴികളെ നേരെയാക്കിക്കൊണ്ട്, നേരെ നടന്നുകൊണ്ട്, ചുറ്റുമുള്ളവരുടെ ബലഹീനതയിൽ അവരെ താങ്ങിയെടുത്തുകൊണ്ട് നടക്കുന്ന ദൈവസമൂഹത്തിന്റെ നായിക. ഇന്നലെ വിശുദ്ധ 10 പിയൂസ് പാപ്പായുടെ തിരുനാളായിരുന്നല്ലോ. ഹെബ്രായർ 12 ഓർമ്മയുണർത്താൻ എന്നോണം പാപ്പ പറയുകയാണ് ഈ ഭൂമിയിൽ ക്ലേശമനുഭവിക്കുന്ന സഭ, സഹനസഭയെക്കുറിച്ച്, ചേർച്ച് മിലിറ്റന്റ്. അവൾ ക്ലേശങ്ങൾ അനുഭവിക്കുമ്പോഴെല്ലാം ക്രിസ്തുവിന്റെ വിജയത്തിന് വേണ്ടിയാണ്. ക്രിസ്തുവാകുന്ന പരമമായ മാതൃക അവളുടെ കൺവെട്ടത്തിൽ നിന്ന് ഒരിക്കലും മായരുത്. അപ്പോൾ സഹനങ്ങൾ ആനന്ദകാരണങ്ങളായി മാറുമെന്ന് ഇന്നലെ നാം കണ്ടല്ലോ. ദൈവം സർവ്വജനത്തിനും വേണ്ടി ജെറുസലേമിനെ ഉയർത്തുന്ന കുരിശെന്ന രക്ഷാസ്തംഭത്തെക്കുറിച്ച്, അതിന്റെ ആകർഷണത്തിൽ സർവരും വീണ്ടെടുക്കപ്പെടുന്നതും. 10 പിയൂസ് പാപ്പയുടെ ആപ്തവാക്യം തന്നെ ഇൻസ്തൗരാറേ ഓംനിയ ഇൻ ക്രിസ്തു എന്നായിരുന്നു. എല്ലാം ക്രിസ്തുവിൽ വീണ്ടെടുക്കുക എന്ന്. വീണ്ടെടുക്കുക, ഇൻസ്തൗരാറേ എന്ന വാക്കിന്റെ ഗർഭത്തിൽ ഒരു സ്താവറോസ് കുരിശുകിടപ്പുണ്ട്. കുരിശില്ലാതെ വീണ്ടെടുപ്പില്ല, വീണ്ടെടുപ്പില്ലാതെ സമാധാനവുമില്ല, നീതിയുമില്ല, വിജയവുമില്ല, ഉയർപ്പുമില്ല. ഇതൊരു ആധ്യാത്മിക പാഠം മാത്രമല്ല, ഇന്ന് നാം ഈ ഭൂമിയിൽ തന്നെ നടന്നു തീർക്കേണ്ട ജീവിത വഴികളും വിശ്വാസഭാവങ്ങളും തന്നെയാണ്. മറിയത്തിന്റെ രാജ്യത്വം എന്നത് ക്രിസ്തുവിന്റെ രാജ്യത്വത്തിന്റെയും വിശ്വാസികളായ നമ്മുടെയെല്ലാം രാജകീയ ഭാവത്തിന്റെയും കുറിയാണ്. കാരണം മറിയം ക്രിസ്തുവിന്റെ അടയാളവും അതേസമയം തന്നെ സഭയുടെ അടയാളവുമാണല്ലോ. എന്നാൽ നമ്മുടെ രാജ്യത്വം എന്ന് പറയുന്നത് രാഷ്ട്രീയ, സാമ്പത്തിക, സൈനിക ബലത്തെ കുറിക്കുന്നതല്ല. 20:25 അതൊരു ശുശ്രൂഷയാണ്, ദൈവത്തോടും അപരനോടുമുള്ള സ്നേഹ ശുശ്രൂഷ. എളിമയിലൂന്നിയ ഈ ശുശ്രൂഷ, ദൈവത്തോടുള്ള അനുസരണം, വിശ്വാസത്തിലുള്ള സ്ഥിരോത്സാഹം, ഇതൊക്കെയാണ് മറിയത്തിന്റെ രാജകീയ ഭാവങ്ങൾ. ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറയുമായിരുന്നു, ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് മറിയം പ്രകടിപ്പിക്കുന്ന വിശ്വാസ സ്ഥിരത തന്നെയാണ് അവളുടെ രാജകീയ മഹത്വത്തിന്റെ മുദ്രയും നിദാനവുമെന്ന്. ദൈവരാജ്യത്തിന്റെ രാജകീയ ഭാവങ്ങൾ എന്തെന്ന് മനസ്സിലാക്കാൻ ഇത് അനിവാര്യമാണ്. വെളിപാട് 12 നാം കാണുന്ന സൂര്യനെ ഉടയാടയാക്കിയ, താരങ്ങളെ കിരീടമാക്കിയ ആ മഹിത മഹതി മറിയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് സഭയുടെ അടയാളവുമാകുന്നു. അത് അവളുടെ രാജകീയ മഹത്വത്തെ വിളിച്ചോതുന്നു. കാരണം അവൾ നിത്യനായ രാജാവിനെ പ്രസവിച്ചവളാണ്. പക്ഷെ തൊട്ടടുത്ത വാക്യത്തിൽ തന്നെ അവളുടെ ഗർഭക്ലേശങ്ങളും അവളുടെ നാശത്തിനായി പാഞ്ഞെടുക്കുന്ന നാരകീയ സർപ്പത്തെയും നാം കാണും. പൗലോസ് ശ്ലീഹ പറഞ്ഞതോർത്താൽ ഇത് ഓരോ വിശ്വാസിയുടെയും തനിമയാർന്ന ഭാവം തന്നെയാണ്. കാരണം ക്രിസ്തു നമ്മിൽ രൂപപ്പെടുവോളം നാം അനുഭവിക്കുന്ന ഗർഭക്ലേശം, പ്രസവ വേദന ഒന്നുണ്ടെന്ന് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഗലാത്തിയർ 4:19. അങ്ങനെ മറിയം നമ്മുടെ നായികയാകുന്നത് വഴി നമ്മുടെയെല്ലാം ഈ ക്രിസ്തീയ വിളിയെ തന്നെയാണ് വെളിവാക്കുന്നത്. അതിനായി അവൾ നമ്മെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന് 2 തെസ്സലോണിയർ നാം ധ്യാനിച്ചു തുടങ്ങുകയാണ്. അതിന്റെ പ്രാരംഭ അഭിവാദനമാണ് നാം ഇന്ന് ശ്രദ്ധിക്കുന്നത്. എക്ലേസിയ, സഭയെ കുറിക്കുന്ന വാക്കാണത്. എക്ലേസിയായ്ക്ക് നൽകപ്പെടുന്ന അഭിവാദനമാണത്. ഈ വാക്ക് സാധാരണ രീതിയിൽ ഒരു രാഷ്ട്രീയ സമ്മേളനത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒന്നാണ്. പക്ഷേ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിന് അതിഭൗതികമായ ഒരർത്ഥം കൂടി കൈവരുന്നുണ്ട്. പിതാവായ ദൈവത്തിലും ക്രിസ്തുവിലും ഉറകൊണ്ട സഭ എന്ന് ശ്ലീഹ എടുത്തു പറയുമ്പോൾ, ഇത് കേവലം ഒരു രാഷ്ട്രീയ ലൗകിക സമ്മേളനമല്ല. തങ്ങളുടെ കിടപ്പാടത്തിനും ജീവസന്ധാരണത്തിനുമായി തിരുവനന്തപുരത്തിന്റെ തുറകളിൽ താമസിക്കുന്ന കടൽ മക്കൾ സഹന സമരങ്ങളിൽ ഏർപ്പെടുമ്പോൾ അവിടെ നടക്കേണ്ടതും ഈ ക്രിസ്തീയ സാക്ഷ്യം തന്നെയാണ്. സഭയുടെ, സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന ഐക്യദാർഢ്യം നീതിയുടെയും സമാധാനത്തിന്റെയും ഒരു പ്രയാണമായി മാറണം. സമാധാനം നീതിയുടെ പരിണതഫലമാണ്. ഇന്നലെ നാം സമാധാനത്തെയും സമാധാനമില്ലായ്മയെയും ധ്യാനിച്ചിരുന്നു. ഇന്ന് നീതി വിളങ്ങുന്ന ദൈവിക രാജ്യത്തെയും. ഇത് രണ്ടും ചേർത്ത് വായിക്കേണ്ടതാണ്. നമ്മുടെ സമരങ്ങൾ സഹനവും സ്നേഹവും ക്ഷമയും പേർന്നതായിരിക്കണം. അല്ലാത്ത പക്ഷം അത് ശാശ്വത വിജയം പകരുന്നതാകില്ല. ശ്ലീഹ ഇവിടെ കൃപയും സമാധാനവും ആശംസിക്കുന്നത് വെറുതെയല്ല, പിതാവായ ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും കൃപയും സമാധാനവും എന്ന് പറഞ്ഞുകൊണ്ടാണ്. കാരണം
വിശ്വാസിയും ദൈവവും തമ്മിലുള്ള ഗാഢമായ ബന്ധത്തിൻ്റെ അവിഭാജ്യതയെ ഓർമ്മിപ്പിക്കാൻ തന്നെയാണത്. ശ്രീഹ പറയുകയാണ്, നാം നന്ദി പറയാൻ ബാധ്യസ്ഥരായിരിക്കുന്നുവെന്ന്. എന്തിനു വേണ്ടിയാണെന്നോ? നമ്മിൽ വർദ്ധിതമാകുന്ന വിശ്വാസത്തെ പ്രതി, നിറയുന്ന സ്നേഹത്തെ പ്രതി, സഹനങ്ങളിൽ ക്ലേശങ്ങളിൽ പിടിച്ചു നിൽക്കാൻ നമുക്ക് ലഭിക്കുന്ന ദീർഘക്ഷമയെ പ്രതി. പിടിച്ചു നിൽക്കുക എന്നർത്ഥം വരുന്ന അനക്സസ്ത എന്നൊരു വാക്കുകൊണ്ടാണ് നമ്മുടെ ദീർഘക്ഷമയെ ശ്രീഹ കുറിക്കുന്നത്. അതായത് വരാനിരിക്കുന്നവയെ സംബന്ധിച്ചുള്ള നമ്മുടെ പ്രത്യാശയും വിശ്വാസവും ഇന്നിൻ്റെ കാത്തുനിൽപ്പുകളെ ശക്തിപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, നാം ഇന്ന് മണ്ണടിയാനുള്ളവരല്ല, നാളെ ഉയർക്കാനുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ദൈവമഹത്വത്തിനായി നാം പ്രവർത്തിക്കണമെന്ന് ഇന്നലെ എന്ന പോലെ ഏഷ്യ 66:5 ഓർമ്മിപ്പിച്ചുകൊണ്ട് ശ്രീഹ ഇന്ന് പഠിപ്പിക്കുകയാണ്. കാരണം വിശ്വാസിയുടെ ജീവിതത്തിൽ ദൈവത്തിനാണ് പ്രഥമ സ്ഥാനം, ദൈവമാണ് പ്രഥമ ശക്തിയും കൽപ്പനയും. ഇന്നലെ നാം കണ്ട ഒരു ജർമ്മൻ വാക്യമുണ്ടല്ലോ, ഡെയ്മോണിഷ് മിസ്ക്ലാങ് എന്ന്, ആസുരമായ പൊരുത്തക്കേട്. അനുദപിക്കാത്തവർ നിത്യമായി നശിക്കുമെന്ന് വന്നാൽ അത് ദൈവസ്നേഹത്തോടുള്ള പൊരുത്തക്കേടായി മാറുമെന്ന ചിന്തയെ കുറിക്കാൻ. എന്നാൽ അത് ദൈവത്തിൻ്റെ പൊരുത്തക്കേടല്ല, ആസുരമായി പെരുമാറുന്ന മനുഷ്യൻ്റെ പൊരുത്തക്കേട് തന്നെയാണ്. അവർ ദൈവത്തോട് പൊരുത്തപ്പെടുന്നില്ല എന്നതാണ് കാരണം. ഡെയ്മോണിഷ് എന്ന ആ വാക്കിന് ആധാരമായ ഡൈമോൺ എന്ന വാക്ക് ഇന്ന് സങ്കീർത്തനം 96 പറയുന്നുണ്ട്. ഡൈമോണുകളെല്ലാം വ്യർത്ഥമായി ഭവിക്കുമെന്ന്. അക്ഷരാർത്ഥത്തിൽ ദുഷ്ടാരൂപിയെ സൂചിപ്പിക്കുന്ന വാക്കാണത്, ഡീമൺ. പക്ഷേ വ്യർത്ഥവും വിലകെട്ടതും ദൈവനിഷേധകവുമായ നമ്മുടെ ജീവിതശൈലികളെ കുറിക്കുന്ന ഒരു പദപ്രയോഗമായി നമുക്കതിനെ കാണാം. അവയൊക്കെ നാം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് പകരമായി പ്രതിഷ്ഠിച്ചിരിക്കുന്ന വിഗ്രഹങ്ങൾ തന്നെയാണ്. ഈ സങ്കീർത്തനം പ്രവാസത്തിന് ശേഷം ദൈവഭവനം പണിതുയർത്തുമ്പോൾ പാടിയ കീർത്തനമാണെന്നാണ് അതിൻ്റെ ശീർഷകം പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം എസക്കിയേലിലും ഏശയ്യായാലും ധ്യാനിച്ച പ്രമേയങ്ങളാണിത്. യഥാർത്ഥ രാജാവും കർത്താവുമായ ദൈവത്തിന് പുതിയ സൃഷ്ടികളുടെ പുതിയ ഗീതമുയർത്തിക്കൊണ്ട് സ്തുതി അർപ്പിക്കാനാണ് സങ്കീർത്തകൻ ക്ഷണിക്കുന്നത്. എല്ലാ നാവുകളും എല്ലാ ദേശങ്ങളും ദൈവത്തെ സ്തുതിക്കട്ടെ. ശ്രീഹ പറയും പോലെ നാം ദൈവത്തെ സ്തുതിക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മുടെ ക്ലേശങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ, വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ തന്നെയാണ് അത് ചെയ്യേണ്ടത്. അല്ലാതെ അങ്ങനെ സംഭവിക്കുമ്പോൾ കുതിറി മാറിക്കൊണ്ട്, കയർത്തുകൊണ്ട്, പല്ലുകടിയും കല്ലുകടിയുമായി ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയല്ല വേണ്ടത്. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും സുവിശേഷത്തിൻ്റെ ആനന്ദം പകരാനാകില്ല, സുവിശേഷം പ്രഘോഷിക്കാനുമാകില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവരോട് അസൂയ പൂണ്ട് നഷ്ടബോധത്തിലും നിരാശയിലും ഉഴലാമെന്നല്ലാതെ. ഇന്നലെ നാം സൂചിപ്പിച്ച അപ്പോസ്തല പ്രവർത്തനം 13 ദേവാലയത്തെ വെറും ഒരു രാഷ്ട്രീയ പൊങ്ങച്ചമായി മാത്രം കണ്ടിരുന്ന ഒരു പ്രവണതയെ നാം ഇന്നലെ ശ്രദ്ധിക്കുകയായിരുന്നല്ലോ. ദേവാലയത്തെ ചുറ്റിപ്പറ്റി അങ്ങനെ നിരവധി അർത്ഥമില്ലാത്ത നിയമങ്ങളും ആചാര വ്യവസ്ഥകളും നിലവിൽ വരികയാണ്, യഥാർത്ഥ ദൈവിക നിയമങ്ങളെ മറന്നുകൊണ്ട്. ഇന്ന് നാഥൻ ഈ സങ്കീർണതകളെയാണ് പൊളിച്ചെഴുതുന്നത്. മത്തായി 23:13-22 ദൈവരാജ്യത്തിലേക്കുള്ള ഇടുങ്ങിയ വഴി, അടയുന്ന വാതിൽ, ഇതൊക്കെ നാഥൻ ഇന്നലെ പറഞ്ഞിരുന്നു. ഇന്നിതാ മതപ്രമാണികളെ നോക്കി നാഥൻ പറയുന്നു, നിങ്ങൾ ആ വാതിലിലൂടെ പ്രവേശിക്കുന്നുമില്ല, പ്രവേശിക്കുന്നവരെ തടയുകയും ചെയ്യുന്നുവെന്ന്. നിത്യശിക്ഷയായ ഗഹന്നായിക്ക് വേണ്ടി വിറകെന്ന പോലെ നിങ്ങൾ ജനങ്ങളെ ശേഖരിച്ചു വയ്ക്കുന്നു, നാശത്തിൻ്റെ വഴിയിലേക്ക് നടത്തിക്കൊണ്ട്. ബലഹീനമായ കാൽമുട്ടുകളെ ഉറപ്പിച്ചുകൊണ്ട് ദൈവത്തിലേക്കുള്ള നേർവഴി ഒരുക്കാൻ ഇന്നലെ ഹെബ്രായർ നമ്മെ ഓർമ്മിപ്പിച്ചിരുന്നല്ലോ. എന്നാൽ അതിന് ബാധ്യസ്ഥരായവരൊക്കെയും ദൈവജനത്തെ വക്രതയും കുടിലതയും വ്യർത്ഥതയും പഠിപ്പിച്ചുകൊണ്ട് അവരെ ഗഹന്നായിക്ക് വേണ്ടി ഇരട്ടി യോഗ്യതയുള്ളവരാക്കി മാറ്റുന്നു. ഇന്നലെ നാം കണ്ടതാണ് ഗഹന്നായുടെ ഭാവങ്ങൾ. ദൈവത്തെ വകഞ്ഞു മാറ്റിക്കൊണ്ട് സ്വന്തം വിജയക്കൊടികൾ പാറിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യൻ്റെ അടങ്ങാത്ത ഹുങ്ക്, അതിൻ്റെ നാശപ്പുകയാണ് ഗഹന്ന.